എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മസ്മലൺ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കാൽ കപ്പ് പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റിവെക്കാം. ഇനി ഇവിടെ ഒന്നേകാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിവിടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പാലിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് പാലിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വേണം ഈ കസ്റ്റാർഡ് മിക്സ് പാലിലേക്ക് ചേർക്കാനായിട്ട്. നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ അല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇത് ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു രീതിയിലായാൽ മതിയാകും. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇത് ഞാനിതൊരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ചൂടാറാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചവ്വരിയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ 1/2 കപ്പ് ചവ്വരിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഈ ചവ്വരിയുടെ ഈ വെള്ളം നിറമൊക്കെ മാറിയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആകുന്നതുപോലെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ച ഉടനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം 3-4 തവണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിലെ സ്റ്റാർച്ചൊക്കെ എക്സസ് ആയിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1-5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാലിൻ്റെ കൂട്ട് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചവ്വരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മസ്മലൻ ആണ്. അപ്പോൾ അതേ, ഞാനിവിടെ ഒരു മസ്മലൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയും അതുപോലെ കുരുവും ഒക്കെ മാറ്റിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതി മസ്മലനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ മസ്മലൻ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കി ഉടനെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കയ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കി നേരത്തെ വെക്കാം. ഈ ഷമാം ജ്യൂസ് അടിക്കുന്നത് മാത്രം കുടിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഷമാം സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.